നമ്മുടെ സാധനം നമ്മളിന്ന് ഇറങ്ങിയതിനുള്ള ഒരു ഗുണം കിട്ടിട്ടാ. സംഭവം കണ്ടില്ലേ, നമ്മുടെ വാഴേൻ്റെലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താവുന്ന അറിയില്ല, നന്നായിട്ട് പൊള്ളി വരുന്ന ഒരു സൈഡ് നന്നായിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചെമ്പല്ലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കുക്കിങ്ങിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, ഒരു അടിപൊളി സ്ഥലം കൂടെ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇതൊരു പുഴയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കോരപ്പുഴ എന്ന് പറയും, അതായത് ഉള്ളൂർ പുഴ എന്നൊക്കെ പറയും. കോരപ്പുഴയുടെ ഒരു ചെറിയ കൈവരി എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഒരു മീൻപിടുത്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ മീൻ പിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടുമല്ലേന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇതിന് ആഴില്ലാന്നൊന്നും നോക്കണ്ട. ചെമ്മീനും ചെമ്പല്ലിയും കരിമീനും ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്വാദുള്ള മീനുകൾ സുലഭമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും സാധനം ഒന്ന് നോക്കാം. പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാനുള്ള പരിപാടിയും കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് കിട്ടുമെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളൊന്ന് വല വീശാൻ പോവുകയാണ്. എന്താ കിട്ടുമല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളൊന്ന് വീശി നോക്കാം. നമ്മളെ വല വീശാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ദിൻലേട്ടനാണ് കേട്ടോ. ആളിവിടെ റെഡി ആയിട്ടുണ്ട് വീശാനായിട്ടുള്ളൊരു സെറ്റപ്പിന് നിൽക്കുകയാണ്. അപ്പോൾ ദിൻലേട്ടൻ വീശാൻ കേട്ടോ. എന്താണ് അവസ്ഥ നോക്കാം നമുക്ക്. അപ്പോൾ ദിനേട്ടൻ വലിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മളെ കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേലിയേറ്റായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ടാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അത്ര മോശമല്ല, നമുക്കൊരു ചെമ്പല്ലീൻ്റെ ചെറിയൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ നമ്മളെ പേരിന് കളങ്കം വരുത്താതെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെമ്പല്ലീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ പുളി. അപ്പോൾ നമുക്ക് അതിനൊന്നെടുത്ത് മാറ്റാം, വട്ടയിലേക്ക് ഒന്ന് മാറ്റാം. അതാ കിടക്കിനുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ ഒരു ചെമ്പല്ലീൻ്റെ ചെറിയൊരു സാധനത്തിനാണ്. നമുക്ക് അതുകൊണ്ട് നമ്മൾ തളരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊന്നും കൂടെ അടിപൊളിയായിട്ടൊന്ന് വീശാൻ പോകുക കേട്ടോ. നോക്കുകയാണ് ദിനേട്ടം അതിൽ തളരില്ല എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ വീശൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു എന്താ പറയുക, ഇങ്ങനെ തന്നെയാണ് സാധാരണ വീശ. പക്ഷേ എങ്കിലും പുള്ളീൻ്റെ വീശലിന് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. ദീനിയേട്ടൻ കുറച്ച് നേരമായിട്ട് തപ്പിയിട്ട് എന്തിനോ ഒരു സാധനത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. സംഭവം എമ്പല്ലിയല്ല, കരിമീനാണോന്നൊരു. കരിമീൻ തന്നെയാണ് മക്കളെ, അതാണ് കരിമീനാണ് കേട്ടാ. നമ്മുടെ സാധനം നമ്മളിന്ന് ഇറങ്ങിയതിനുള്ളൊരു ഗുണം കിട്ടിയിട്ടാ. സംഭവം കണ്ടില്ലേ പുളി സാധനം. അപ്പോൾ ആ ചെറുതിൻ്റെ കൂടെ നമ്മൾ വലുതിനും കൂടെ ഒന്ന് എന്നതാ. ജീവുള്ള ചെമ്മീന് അല്ലേ, ചെമ്മീനും കിടക്കട്ടെ അതിൽ. ഇല്ല, രണ്ട് മൂന്ന് കൂരാനുണ്ട് കേട്ടോ. നമുക്ക് നാലെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് കൂരാന്. കൂരാനൊക്കെ നല്ല പടച്ചിൽ പടയുന്നുണ്ട്. മറ്റേത് ഹായ് പുളി സാധനം, പുളി വീശലായിരുന്നു കേട്ടോ സംഭവം. നല്ല ക്ലൈമറ്റാണ്, മഴയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരടാറ് വീശലെയ്തിട്ട് നമ്മൾ ദില്ലേട്ടം കാഴ്ച വെച്ചത്. ഒരു രക്ഷയില്ലാത്ത വീശല്. ഇനി വീശി കഴിഞ്ഞിട്ട് വല്ലതും കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടെന്നെ അറിയണം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. വേലിയേറ്റാണ് പോലും. അപ്പോൾ ദില്ലേട്ടൻ വല വീശിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ തപ്പുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ മീനുകൾ എങ്ങാനും നമ്മുടെ ഈ പരിസരത്തോ മറ്റോ കണ്ടെന്നുണ്ടെങ്കിൽ അത് ചാടി പോകാതെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ചധികം നേരമായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ.
ഇപ്പോൾ ഏതാണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് ഒരു 2 മണിക്കൂറിലേറെയായി ഞങ്ങൾ വന്നിട്ടുള്ളത്. അധികം കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, 2 കരിമീനിനെ കിട്ടി, അതുപോലെ കുറച്ച് കൂരാനും അതുപോലെ ഒരു ചെമ്പല്ലീൻ്റെ ചെറിയ കുട്ടീനെയും കിട്ടി. ഇനി ഇവിടെ അധികം നിന്നിട്ട് കാര്യമില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം എന്തായാലും പൊള്ളിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലേ, അത് ഇതിൻ്റെ വളർത്തുന്ന ഒരു സംഭവം സെറ്റപ്പാണ്. അവിടെ ഒന്ന് പോയി നോക്കാം ബാക്കി കാര്യം. അപ്പോൾ നമ്മൾ ചെമ്പല്ലീനെ തന്നെ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വളർത്തുന്നതാണ്, പുഴയുടെ സൈഡായിട്ട് ഒരു വളർത്തുന്നതാണ്. അപ്പോൾ അതിന്ന് ചെമ്പല്ലീനെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ദിനലേട്ടൻ വീണ്ടും വന്നതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പിടിച്ച് തരുന്നുണ്ട് സാധനത്തിനെ. പിടിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഓരോ ഏരിയയിൽ ചെമ്പല്ലി ഇരുമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ ഇമ്മക്ക് ആവശ്യമുള്ള ഇന്നേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ചുട്ടെടുക്കാൻ പോവാണ്, സംഭവം ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് നമ്മൾ പുഴേൻ്റെ വക്ക തന്നെയാണ്. ഒരു അടിപൊളി സ്ഥലത്താണ്, അങ്ങോട്ടാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഈ പോകുന്ന യാത്രയിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ കുട്ടേട്ടനുണ്ട്, അങ്ങനെ കുറച്ച് കുരുന്നുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെമ്പല്ലീനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ. അരമാരൊക്കെ 4 കാലൊക്കെ വെച്ചിട്ട് അതിമ്മ തൂക്കിയിട്ടിട്ട് ചെയ്യുന്ന ഒരു ട്രേ ഒക്കെ കൊടുത്തിട്ട് അതിൽ നമ്മൾ ചുറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുട്ടേട്ടനാണ് കേട്ടോ. മരത്തിലൊക്കെ കൊളത്തി ഇട്ടതിന് ശേഷം അടിയിൽ നല്ല തീയൊക്കെ കൊടുത്ത് കത്തിച്ചെടുക്കുക, ചുട്ടെടുക്കുക, 2 വശം നന്നായിട്ട് ചുട്ടെടുക്കുക, അതാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ നമ്മളെ അടുപ്പ് ശരിയായിട്ടുണ്ട്, അടുപ്പല്ല ഒരു മുളയും കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ വിറകൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊരു കെട്ടുകമ്പിയും ഒക്കെ കൂടെ വെച്ച് ചെയ്തതാണ്. ഇനി നമുക്കിതിൽ വാഴയിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ മീനൊക്കെ നന്നാക്കിയിട്ട് അവിടെ ബാക്ക് സൈഡിൽ അച്ഛൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ മീൻ നന്നാക്കി മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം, അതാണ് പരിപാടി. അപ്പോൾ എന്നിട്ട് ബാക്കി അതിനുശേഷം കാണാം. അച്ഛനാണ് കേട്ടോ നമ്മളെ മീൻ വെട്ടാൻ സഹായിക്കുന്നത്. അത് കുറച്ച് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ മാത്രമേ ഇതിനെ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള മീനാണ് സാധനം. കത്തിയുടെ മൂർച്ച അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. അത്രത്തോളം എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, അത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് പുള്ളിക്കാരെ. അങ്ങനെ ഒരുവിധം മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കലാണ്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്പല്ലീനെ നമ്മളൊന്ന് വരഞ്ഞെടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് വരഞ്ഞെടുക്കുകയാണ്. 2 സൈഡും മസാല നന്നായിട്ട് പിടിക്കണം, അതാണ് ഉദ്ദേശം. അപ്പോൾ നന്നായിട്ട് വരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിന് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല കൂട്ടിട്ട. ഇതിലിപ്പോൾ കുരുമുളകുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ഉപ്പ്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇത് നമ്മുടെ 2 മീൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോയുടെ മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം മുളക് പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. അതാണ് നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇത് നേരത്തെ കാണിച്ചിരുന്ന ആ മസാലക്കൂട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താണ് ഇനി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് മീനിൻ്റെ മുകളിൽ, നമ്മളെ ചെമ്പല്ലീൻ്റെ മുകളിൽ. എല്ലാത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല തേക്കാം. നല്ല ഇറച്ചിയുള്ള ഇതായതുകൊണ്ടേ പ്രത്യേകിച്ച് പൊടിഞ്ഞു പോരുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. ബാക്കിയുള്ള മസാല മൊത്തത്തിൽ ഒന്ന് പറ്റിച്ച് വയ്ക്കാം. ഓക്കെയാണ്. തീ പിടിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അമ്മ. അമ്മ കത്തിച്ച കെടൂല എന്ന് പറയുന്നത്. പുഴേൻ്റെ വക്കിന് നല്ല കാറ്റടിക്കുന്നുണ്ട്.
അപ്പോൾ വിറകിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് കത്തിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാഴേൻ്റെ ഇലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ ആയ ഭാഗത്ത് നമ്മുടെ ചെമ്പല്ലീനെ വെച്ചിട്ട് പുള്ളിക്കലാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ അല്ലേ. നല്ല കാറ്റടിച്ചിട്ട് നല്ല പുക വരുന്നുണ്ട്, അതിൻ്റെ കണ്ണിലൊക്കെ അടിച്ച് കയറി കാറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പണി തരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇപ്പോൾ കത്തിപ്പിടിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ തീയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് നമ്മൾ ഉദ്ദേശ രീതിയിലുള്ള തീയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാറ്റൊന്നും വലിയ രീതിയിലുള്ള പണി തരുന്നില്ല ഇപ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ ഒരു ചെറിയൊരു എന്താ പറയുക, പൊള്ളിക്കുന്നതിൻ്റെ മസാലയൊക്കെ വേവുന്നതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ വാഴേൻ്റെലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എന്താവുമെന്ന് അറിയില്ല. നന്നായിട്ട് പൊള്ളി വരുന്ന ഒരു സൈഡ് നന്നായിട്ട് പൊള്ളി വരുന്നത് കാണുന്നുണ്ട്. അതെ, ഒരു വശം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. എനിക്ക് എന്താ മനസ്സിലാവും, നന്നായിട്ട് പൊള്ളി, മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ മറ്റേ സാധനം കൂടെ വേറെ ഒന്ന് മറച്ചിടാം. നമുക്ക് വാഴേൻ്റെലൊക്കെ ശരിക്ക് കീറി പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒന്ന് മറച്ചിട്ട് ഇപ്പോൾ തീ ഒന്ന് കുറച്ചതായിരുന്നു മൊത്തത്തിൽ. ഇനി ഒന്നുകൂടെ കത്തിച്ചെടുക്കാം. അപ്പം കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കിടില ലുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ സാധനമായി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് തീനോട് അടുപ്പിച്ചിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കാൻ കേട്ടാ. അങ്ങനെ വെച്ചു കൊടുത്ത് നന്നായിട്ടുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം മണം വരുന്നുണ്ട്. പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, അത്ര അടിപൊളിയാണ് സംഭവം. നമ്മുടെ സാധനം ഏതാണ്ട് സെറ്റായിട്ടുണ്ട്, അത് ഫൈനൽ വർക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പൊളി ലുക്കായി വന്നിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ കപ്പയും കൂട്ടിയിട്ട് കഴിക്കാം. സംഭവം സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പൊള്ളിച്ചത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സവോളയും കറിവേപ്പിലും ഒക്കെ കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നമ്മളെ ചെമ്പല്ലീനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. ഒരു ചെറുനാരങ്ങ കൂടെ മുഴുവനായിട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ചേർത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇനി എടുത്ത് അടിക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. ശരിക്കും വെന്തിട്ടുണ്ട്. അച്ഛാ ഒന്ന് കഴിച്ച് നോക്കി, നല്ല ജ്യൂസ് പരുവായിട്ടുണ്ട് സംഭവം, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്, സാധനം സെറ്റാണ്. നല്ലൊരു എന്താ പറയാ, പൊളി അടിപൊളി സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പള്ളി പൊള്ളിച്ച് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ കാര്യങ്ങൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.